ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ വിഷു ഒക്കെ കഴിഞ്ഞ് എല്ലാവരും നല്ല അടിപൊളിയായിട്ട് പോകുന്നതായിരിക്കുന്നു. അപ്പോൾ ഈ അടുത്ത് നമ്മൾ കൊയിലാണ്ടി ഹാർബറിൽ ഒരു ചെറിയ ഫിഷിംഗ് ചെയ്യാൻ വേണ്ടിയിരുന്നു. അപ്പോൾ അവിടുത്തെ കുറച്ച് നല്ല ക്ലിപ്സും അതുപോലെ തന്നെ ഒരു റീലിൻ്റെ മുകളിൽ എങ്ങനെ ഒരു ഫ്ലോട്ട് വെയ്റ്റ് കെട്ടാം, ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നല്ല കുറച്ച് വ്യൂസ് ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഫ്ലോട്ട് എങ്ങനെ കെട്ടാമെന്നൊക്കെ സിമ്പിളായിട്ട് പഠിക്കുക. അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാണ് ഈ വീഡിയോ കാണാം. നമ്മുടെ ചാനൽ അതായത് കാണാൻ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസ് ഒക്കെ ഇഷ്ടമാണ് ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യുക. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മളെ ഫ്ലോട്ട്. അതുപോലെ തന്നെ വെയിറ്റും ഉണ്ട്. അപ്പോൾ ഈ ഒരു ഫ്ലോട്ട് എന്ന് പറഞ്ഞാൽ ചെറിയ റീലിൽ ഇടുന്നൊരു ഫ്ലോട്ടാണ്. നമ്മളെ കരിമീൻ ഇങ്ങനത്തെ മീനൊക്കെ പിടിക്കുന്ന ചെറിയൊരു ഫ്ലോട്ടാണ്. അപ്പോൾ അതിലിടാൻ വേണ്ടിയിട്ട് നമ്മളെടുത്താണിത്. അപ്പോൾ ഇതിന് വലിയ സൈസിലുള്ള ഫ്ലോട്ടും അവൈലബിൾ ആണ്. അപ്പോൾ റീലിൻ്റെ ആ ഒരു വെയിറ്റിനനുസരിച്ചൊക്കെ നിങ്ങൾക്ക് ഫ്ലോട്ട് മാറ്റാം. അതുപോലെ തന്നെ ഏത് മീനാണ് പിടിക്കുന്നതിനൊക്കെ മാറ്റാം. അപ്പോൾ ഈ ഒരു ഫ്ലോട്ട് വെയിറ്റ് എങ്ങനെ നമ്മൾ റീലിലേക്ക് കണക്ട് ചെയ്യുന്നത് വെച്ചാൽ, ഈ ഒരു ഫ്ലോട്ട് ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഇതേപോലൊരു ചെറിയൊരു ലൂപ്പ് കാണാം ആ ഫ്ലോട്ടിൻ്റെ മുകളിൽ തന്നെ. അപ്പോൾ അതിലൂടെ നമ്മൾ ഈ ഒരു ടങ്കീസ് കടത്തിവിടുക. അതിനുശേഷം അതിൻ്റെ മറ്റൊരു എൻഡ് ഉണ്ടാവും, കുറച്ച് ടങ്കീസ് കുറച്ച് നീട്ടിയിടണം. ഓക്കെ, അത് ഊരിപ്പോകാൻ എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെ ശ്രദ്ധിച്ചിട്ടിട്ട് അതിൻ്റെ ആ ഒരു മറ്റേ എൻഡ് ഉണ്ടാവും, ഈ ഒരു എൻഡ് അതിനെ മെല്ലെ ഒന്ന് വലിച്ചാൽ മതി. കുറച്ചൊന്ന് പ്രഷർ കൊടുക്കണം, മെല്ലെ വലിച്ചു കഴിഞ്ഞാൽ അത് ഉള്ളിലേക്ക് കയറിക്കോളും. അപ്പോൾ ഇതേപോലെ തന്നെ നിങ്ങൾ വീഡിയോ കാണുന്നത് നല്ല ടൈറ്റിൽ നിന്ന് വലിക്കുക. ചിലത് കയറാൻ കുറച്ച് പാടാണ്. ഈ ഒരു ഫ്ലോട്ട് മെയിൻലി ഒരു തെർമോക്കോളാണ്. അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഈ ഒരു ഫ്ലോട്ടിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ ടങ്കീസ് കയറി വരും, നല്ല റീൽ കയറി വരും. അപ്പോൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ സിമ്പിളായിട്ട് ഇങ്ങനെ നമ്മളൊരു ഫ്ലോട്ട് നമ്മളെ റീലിൻ്റെ അകത്തായി കഴിഞ്ഞ് അല്ലാത്ത രീതിയിൽ നമുക്ക് ഇടാൻ പറ്റില്ല, അത്രയും ചെറിയ ഹോളായിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് സിമ്പിളായിട്ട് നമ്മൾ ഈ ഒരു ഫ്ലോട്ട് ഈ റീലിൻ്റെ ഉള്ളിലേക്ക് കണക്ട് ചെയ്യുക. അപ്പോൾ ഇതിങ്ങനെ മൂവബിൾ ആണ്, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മൾ ഫ്ലോട്ട് കണക്ട് ചെയ്തതിന് ശേഷം നമ്മൾ വെയിറ്റ് കൂടി കണക്ട് ചെയ്യണം. അപ്പോൾ ഈ ഒരു വെയിറ്റ് ചൂസ് ചെയ്യുമ്പം ഒരു 4 ഗ്രാമിൻ്റെയൊക്കെ വെയിറ്റ് എടുത്താൽ മതിയാവും, അല്ലെങ്കിൽ 3 ഗ്രാമിൻ്റെ എടുത്താൽ മതിയാവും. അപ്പോൾ നമ്മളെ ഒരു ഉദ്ദേശം അനുസരിച്ച് വേണം വെയിറ്റ് കണക്ട് ചെയ്യാൻ. കാരണം നമ്മളിപ്പോൾ ഈറു ചൂണ്ടയിലാണ് ഇടുന്നതെങ്കിൽ ഈ ഒരു വെയിറ്റ് ഇട്ട് കഴിഞ്ഞാൽ അത് എറിയുമ്പം നമ്മൾ ഉദ്ദേശിച്ച ഒരു ലെങ്ത്തിൽ എത്തുകയും വേണം. അതുപോലെ തന്നെ മീനൊക്കെ അടിച്ചു കഴിഞ്ഞാൽ ആ ഒരു ഈ ഒരു ഇമ്പൾസ് നമുക്ക് അറിയാൻ വേണം ആ ഒരു മീൻ അടിച്ചതെന്നുള്ള ഒരു ഇത്. അപ്പം അധികം വെയിറ്റ് ആയാലും നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പോൾ ഇതേപോലെ തന്നെ വെയിറ്റ് ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കുക. ഒരു ഹോൾ ഉണ്ടാവും, അതിലൂടെ കണക്ട് ചെയ്താൽ മതി. അപ്പോൾ അവിടെ ലോക്കായി നിൽക്കും. അപ്പോൾ അതിനുശേഷം നമ്മൾ വേറൊരു ഫ്ലോട്ട് എടുക്കുക. എന്നിട്ട് ആദ്യം ചെയ്ത് അതേ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുക. ഒരു പുതിയ ഫ്ലോട്ട് എടുത്തിട്ട് ആ ഒരു ലൂപ്പിനുള്ളിൽ ഇട്ടിട്ട് ആ കയറൊന്ന് വലിച്ചാൽ മതി. അപ്പം ലോക്കായി കിട്ടും. അപ്പോൾ ഒരു വെയിറ്റ് 2 ഫ്ലോട്ടിൻ്റെ നടുവിലായിട്ടാണ് നമുക്ക് കിട്ടുക. അപ്പോൾ അത്ര ഉള്ള സിമ്പിളാണ് നമ്മളെ ഫ്ലോട്ട് വെയിറ്റ് ഇങ്ങനെയാണ് കിട്ടുക. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു ഫ്ലോട്ട് വെയിറ്റ് നമ്മൾ ആവശ്യത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പോൾ എറിയുന്നതിൻ്റെ ഒരു കംഫർട്ട് നോക്കിയിട്ട് ചെയ്താൽ മതി. അതിനുശേഷം നമ്മളിഷ്ടമുള്ളൊരു ടൈപ്പിൽ ഒരു ഹുക്ക് കിട്ടുക. അങ്ങനെ നമ്മളെ ഒരു റീൽ അല്ലെങ്കിൽ ഒരു ചൂണ്ടേൻ്റെ പരിപാടി മൊത്തം തീർക്കുക. അപ്പോൾ സിമ്പിളാണ്. അപ്പോൾ ഒരു ഹുക്ക് അങ്ങനെ കിട്ടാനുള്ളൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു സ്റ്റൈൽ, നോട്ടിങ് സ്റ്റൈൽ നമ്മളൊരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും, ഒന്ന് കണ്ടുവെക്കാൻ യൂസ്ഫുൾ ആവും. അപ്പോൾ ഇതാണ് നമ്മളെ ഹാർബർ. അപ്പോൾ നമ്മൾ ഈവനിങ്ങിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരലുണ്ട്, സൈക്കിൾ എടുത്തൊരു റൈഡ് ഇങ്ങനെ പോകാറുണ്ട്. അപ്പോൾ ആ ഒരു ടൈമിനാണ് നമ്മൾ ഫിഷിംഗ് കൂടി ചെയ്യാമെന്ന് വിചാരിച്ച്. നമ്മളങ്ങനെ കടലിൽ പോയി ഒന്ന് ഫിഷ് ചെയ്തിട്ടുള്ളൊരു പരിചയമൊന്നുമില്ല. ഇടയ്ക്ക് ഇങ്ങനെ പോകും. നമ്മൾ പുഴയിലാണ് മെയിനായിട്ട് ചെയ്യൽ. അപ്പോൾ ഒരു വെറൈറ്റി പോലെ ചെയ്ത് നോക്കിയാണ്. അടിപൊളി സ്പോട്ടാണ്, നമുക്കിങ്ങനെ ഫിഷ് ചെയ്യാനൊക്കെ പറ്റിയ, അതുപോലെ തന്നെ പിക്കൊക്കെ എടുക്കാൻ പറ്റിയ കിടുക്കനൊരു സ്പോട്ട് തന്നെയാണ് ഈ ഒരു ഹാർബറിൻ്റെ ഒരു ഭാഗം. അപ്പോൾ നമ്മൾ സെറ്റ് ചെയ്ത് ഏറു ചൂണ്ടയാണ്. അപ്പം അതിൽ നമ്മൾ ചെയ്ത കാര്യങ്ങളെന്ന് വെച്ചാൽ 20 kg ഒരു കപ്പാസിറ്റി ഉള്ളൊരു ടങ്കീസ്, അതുപോലെ തന്നെ 12 സൈസിൻ്റെ ഒരു കാർബൺ ഹുക്ക്, ഫ്ലോട്ടും അതുപോലെ തന്നെ വെയിറ്റും ഒക്കെ കണക്ട് ചെയ്ത് സെറ്റ് ചെയ്താണ്. അപ്പോൾ വെയിറ്റ് ആയിട്ട് എടുത്തത് ചെമ്മീനാണ്. അപ്പോൾ ഇതേപോലെ തന്നെ നമ്മൾ ചെമ്മീനൊക്കെ സെറ്റ് ചെയ്ത് ഇനി കാസ്റ്റിംഗ് ആണ്. അപ്പോൾ എറിനും ഒക്കെ എന്തെങ്കിലും കിട്ടുന്നുള്ളൊരു ഹോപ്പിലാണ് കഴിയുന്നത്.
നമ്മൾ വന്നൊരു ടൈം എന്ന് വെച്ചാൽ അടിപൊളി ഒരു ടൈം തന്നെയാണ്. സൺസെറ്റിൻ്റെ കുറച്ച് മുന്നാണ്, ഒരു 5 മണിയൊക്കെ ഉണ്ടാവും. അപ്പോൾ അത്യാവശ്യം ഒരു വെയിലും ഉണ്ട്, അതുപോലെ തന്നെ അധികം സ്ട്രോങ്ങും അല്ല. അപ്പോൾ നമുക്ക് നിൽക്കാൻ പറ്റും അവിടെ. അല്ലാത്ത ടൈമിലൊക്കെ ഭയങ്കര വെയിലായിരിക്കും. അപ്പോൾ നല്ല അടിപൊളി സ്പോട്ടാണ്, വെറുതെ ഇങ്ങനെ ഇരിക്കാനും അതുപോലെ തന്നെ ഒരു റൈഡൊക്കെ വന്ന് ഇങ്ങനെ കുറച്ച് പിക്കൊക്കെ എടുക്കാൻ പറ്റിയ അടിപൊളി സ്പോട്ട് തന്നെയാണ്. അപ്പോൾ ആകാശമൊക്കെ നല്ല ക്ലിയർ ആണ്, വെള്ളവും നല്ല ക്ലിയർ ആണ്, ഒരു ഡിസ്റ്റർബൻസും ഇല്ല. അപ്പോൾ എന്തായാലും നമുക്ക് ഫിഷിംഗ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അങ്ങനെ നമ്മൾ എറിയാനുള്ള പരിപാടിയാണ്. അപ്പോൾ ടാങ്കീസൊക്കെ ഒന്ന് ലൂസ് ചെയ്ത് ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഒരു എറിജ് കൊണ്ട് എറിയുക എന്നൊക്കെ അറിയാത്തവർ വേണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, നമ്മളത് സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യുക ഡീറ്റെയിൽ ആയിട്ട്. അപ്പോൾ ജസ്റ്റ് ഒരു എക്സ്പീരിയൻസ് അറിയാം. നമ്മൾ 2-3 ഏറിയിലൊക്കെ ഇറിഞ്ഞ്, പക്ഷേ ചെമ്മീൻ ഇങ്ങനെ പോകല്ലാണ്ട് അങ്ങനെ മീനൊന്നും കിട്ടിയില്ല. അപ്പോൾ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞാൽ ഇതൊക്കെ ഒരു വെയ്റ്റിംഗ് ആണ്, ക്ഷമ വേണം നല്ല രീതിയിൽ. അപ്പോൾ ഇങ്ങനെ മീൻ അടിച്ച് കഴിഞ്ഞാൽ കറക്റ്റ് നമ്മൾ ടങ്കീസിൻ്റെ മുകളിൽ ആ പ്രഷർ വരും. അപ്പോൾ ഇങ്ങനെ വിരൽ വെച്ചാൽ നമുക്ക് അറിയാൻ പറ്റും ആ ഒരു വലിവ്. അപ്പം അല്ലാത്ത രീതിയിലാണ് ഈ ഒരു തിര അടിക്കുമ്പം ഈ ഒരു കയറനുസരിച്ച് വലിയും, പക്ഷേ നമുക്ക് മീൻ അടിച്ചാൽ അറിയില്ല. അപ്പോൾ ഇതേപോലെ തന്നെ സെറ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ ഒരു ഹരാണല്ലോ, നല്ല രസമാണ് ഇങ്ങനെ ഇരിക്കാൻ. കാറ്റൊക്കെ കൊണ്ട് സാവധാനം ഇങ്ങനെ ഫിഷ് ചെയ്യുക. പിന്നെ ഫിഷ് കിട്ടണം എന്നുള്ളൊരു മൈൻഡ് ആയിട്ട് പോയിട്ട് കാര്യമില്ല, ഒരു ഹോപ്പാണ്. മെയിനായിട്ട് നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യുക, അതുപോലെ തന്നെ കുറച്ച് ക്ഷമയും പഠിക്കുക. അപ്പോൾ അങ്ങനെ നമ്മളൊക്കെ ഇങ്ങനെ ഒരു ക്ഷമയിൽ ഇങ്ങനെ ഫിഷിങ്ങൊക്കെ ചെയ്ത് പെട്ടെന്നൊരു മീൻ കുടുങ്ങിക്കഴിഞ്ഞാലുള്ളൊരു ഹാപ്പിനെസ് അത് വേറെ തന്നെയാണ്. പിന്നെ ഫ്രണ്ട്സ് വേണം, കമ്പനി ഉണ്ടെങ്കിലാണ് നമുക്ക് ആ ഒരു ത്രില്ല് കിട്ടും. നമ്മളിങ്ങനെ ഓരോ സ്ഥലത്ത് എക്സ്പ്ലോർ ചെയ്യുമ്പോൾ അടിപൊളിയാണ് ശരിക്കും. അപ്പോൾ ഇങ്ങനെ കടലും പുഴക്കാര്യങ്ങളും നടക്കുമ്പോൾ അത് വേറൊരു മൈൻഡാണ്, വേറെ വൈബാണ്. അപ്പോൾ നമ്മളൊരു മൈൻഡ് എന്ന് വെച്ചാൽ ഫുള്ളൊരു എൻജോയ്മെൻറ്റാണ്. അപ്പോൾ ഫിഷ് കിട്ടുക എന്ന് വെച്ചാൽ അതൊരു ലക്കാണ്. അപ്പോൾ അത് നമുക്ക് ഭാഗ്യമുണ്ട്, എന്തായാലും കിട്ടും. അപ്പോൾ അങ്ങനെ കുറേ വെയിറ്റ് ചെയ്ത് കുറേ കാസ്റ്റ് ചെയ്ത് അങ്ങനെ ഫൈനലി നമുക്ക് നല്ലൊരു ഏട്ടനും കിട്ടി. അത് നിങ്ങളെ നാട്ടിലെന്താ പറയുക, നമ്മളവിടെ ഏട്ട എന്നാണ് പറയുക, കൂരി എന്നൊക്കെ പറയുന്നവരുണ്ടാവും. അപ്പോൾ അതിനെയാണ് കിട്ടിയത്. അപ്പോൾ ഒരു ഹാപ്പിനെസ് അത്ര തന്നെ. അപ്പോൾ അതൊരു ത്രില്ല് തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഈവനിങ് ആയി, സൺസെറ്റ് ഒക്കെ കണ്ട്, അധികം ഫിഷൊന്നും കിട്ടിയില്ല, ആ ഒരു ഏട്ട കിട്ടിയത്. അത് അധികം ഡാമേജ് ഇല്ലാത്തതുകൊണ്ട് നമ്മളെ റിലീസ് ചെയ്ത് അങ്ങനെ നമ്മളെ ചൂണ്ടെല്ലാം സെറ്റ് ചെയ്ത് അങ്ങനെ തിരിച്ച് വീട്ടിലേക്കുള്ളൊരു പോക്കാണ്. അപ്പോൾ അടുത്തതിനും നല്ലൊരു സ്പോട്ട് നമ്മൾ എക്സ്പ്ലോർ ചെയ്യും. അപ്പോൾ ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നീട് ദിവസം കാണാം. അതുവരേക്കും ബൈ.